ടീച്ചർ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളമാണ് കേട്ടോ. ഇത് കേരള പാഠാവലിയിലെ ചാപ്റ്റർ ആണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. മയിൽപ്പീലി സ്പർശം. മയിൽപ്പീലി സ്പർശം എന്താ നമുക്ക് നോക്കാം. രാത്രിയുടെ ഏതോ യാമത്തിൽ തുറന്ന ജനലിലൂടെ ഒഴുകി പറന്ന നിലാവിലൂടെ പാറിപ്പറന്ന് ആ മയിൽപ്പീലി വീണ്ടും ഉണ്ണിമായയുടെ അടുത്തെത്തി. എന്താണ് രാത്രിന്റെ ഏതോ ഒരു സമയത്തിലെ ജനലിലൂടെ തുറന്ന് കിടക്കുകയാണ് ജനലല്ലേ, അതിലൂടെ എന്താണ് ഒരു നിലാവിലൂടെ പറന്ന് എന്താ ആ മയിൽപ്പീലി വീണ്ടും ഉണ്ണിമായയുടെ അടുത്തെത്തി. ഉറങ്ങാതെ കിടക്കുന്ന ഉണ്ണിമായയുടെ നെറുകയിൽ ആരോ കൊടുക്കാൻ മറന്നുപോയ ഒരു ഉമ്മ പോലെ അത് ഒന്ന് സ്പർശിച്ചു. മധുരമായ സ്വരത്തിൽ ആരോ അവളുടെ കാതിൽ മന്ത്രിച്ചു. നല്ല ശബ്ദത്തിൽ എന്താണ് ആരോ അവളുടെ കാതിൽ മന്ത്രിച്ചു. എന്താ പറയണത്? ഉണ്ണിമായക്ക് ഉറങ്ങാൻ ഒരു കഥ പറഞ്ഞു തരാമെന്ന്. ആരാ പറഞ്ഞത്? ഉണ്ണിമായ പ്രത്യാശയോടെ മയിൽപ്പീലിയെ നോക്കിയില്ലേ. ഉണ്ണിമായ എന്താക്കി? പ്രത്യാശയോടെ മയിൽപ്പീലിയെ നോക്കിയില്ലേ. മയിൽപ്പീലി കണ്ണിൽ നിന്ന് കരുണാകുലമായ ഒരു നോട്ടം നീണ്ടുവന്ന് അവളെ തൊട്ടു. ആരോ പറഞ്ഞു തുടങ്ങി. ഒരു കാട്ടിൽ കാടിനെ പലതായി ഭാഗിച്ചു പല മാതിരി മൃഗങ്ങൾ താമസിച്ചിരുന്നു. ഒരു കാട്ടിൽ എന്താണ് കാടിനെ പലതായി ഭാഗിച്ചിട്ട് എന്താണ് പല ടൈപ്പിലുള്ള മൃഗങ്ങൾ താമസിച്ചിരുന്നു. ആനകളെല്ലാം തെക്കേ അറ്റത്ത്, സിംഹങ്ങളെല്ലാം വടക്കേ അറ്റത്ത്, മാനുകളും മുയലുകളും ആടുകളും കിഴക്ക് വശത്ത്, കരടി ചെന്നായി എല്ലാം പടിഞ്ഞാറും. കാടിന്റെ ഒത്ത നടുവിൽ സൗഹൃദം എന്ന ഒരു തടാകം ഉണ്ടായിരുന്നു. എല്ലാ മൃഗങ്ങളും ആ സൗഹൃദ തടാകത്തിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത് അല്ലേ. നടുക്കായിട്ട് ഒരു എന്താണ് ഒരു തടാകം ഉണ്ട് അല്ലേ. അപ്പൊ എന്താണ് ഓരോ ഭാഗത്തായിട്ട് ഓരോ മൃഗങ്ങളാണ് നിൽക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് സൗഹൃദം നിറഞ്ഞ തടാകത്തിൽ എത്തിയിട്ടാണ് എല്ലാവരും എന്താണ് വെള്ളം കുടിച്ചിരുന്നത് അല്ലേ. ആനകളുടെ എല്ലാം രാജാവ് വലിയ ഒരു കൊമ്പനായിരുന്നു അല്ലേ. ആനന്റെ രാജാവ് എന്താ ഒരു വലിയ കൊമ്പനായിരുന്നു. അവന്റെ തറയിൽ കിടന്നാൽ എഴുന്നേൽക്കാൻ പ്രയാസമാണ്. വാദത്തിന്റെ ഉപദ്രവവും ഉണ്ട്. അതുകൊണ്ട് രാത്രി മുഴുവൻ കിടന്നുറങ്ങും. എന്താണ് അവന് തറയിൽ കിടന്ന എഴുന്നേൽക്കാൻ പ്രയാസമാണ് അല്ലേ. അവന് വാദത്തിന്റെ അസുഖം ഉണ്ട് അല്ലേ. അതുകൊണ്ട് എന്താണ് രാത്രി മുഴുവൻ എന്താക്കും നിന്നുറങ്ങും. ഒരു ദിവസം കിഴക്ക് ഭാഗത്തു നിന്ന് ഒരു മുയൽ കുട്ടൻ രാത്രിയിൽ തുള്ളി കളിച്ചു വന്നപ്പോൾ കൊമ്പനമ്മാവനെ കണ്ടു. അവന് കൊമ്പനമ്മാവന്റെ തുമ്പിക്കൈയിൽ ഒന്ന് തൊട്ടു നോക്കണമെന്ന് മോഹം തോന്നി. എന്താണ് കിഴക്ക് ഭാഗത്തുനിന്ന് മുയൽക്കുട്ടൻ എന്താക്കി? രാത്രിയിൽ തുള്ളി കളിച്ചു വന്നപ്പോ എന്താ ഈ കൊമ്പനമ്മാവനെ കണ്ടപ്പോ എന്താ കൊമ്പനമ്മാവന്റെ തുമ്പിക്കൈയിൽ ഒന്ന് തൊട്ടു നോക്കണം എന്നൊരു ആഗ്രഹം തോന്നി അല്ലേ. ആനയുടെ തുമ്പിക്കൈ നിറയെ സ്നേഹമാണ്. ലോകത്തിലെ എല്ലാം തൊട്ടു നോക്കി അവൻ ആ സ്നേഹം കൊടുക്കും. മുയൽക്കുട്ടന്റെ തുമ്പിക്കൈ തൊട്ടു നോക്കിയപ്പോൾ അതിൽ ഒരുന്ന് ഉമ്മ വെക്കണമെന്ന് തോന്നി. അത്രയും മൃദുവായ ഒന്നിനെയും കൊമ്പനമ്മാവനും തൊട്ടിരുന്നില്ല. കൊമ്പൻ ചോദിച്ചു, നീ ഏതാ കുഞ്ഞുമോനെ എന്ന് വെച്ചു അല്ലേ. മുയൽ പറഞ്ഞു, ഞാൻ ഈ കാട്ടിലെ ഏറ്റവും ചെറിയ മുയൽക്കുട്ടിയാണ് പറഞ്ഞില്ലേ. നീ എന്തിനാണ് എൻ്റെ തുമ്പിക്കൈയിൽ ഉമ്മ വെച്ചതെന്ന് ചോദിച്ചില്ലേ. ഞാൻ ഉമ്മ വെച്ചെന്ന് കൊമ്പനമ്മാവൻ എങ്ങനെ അറിഞ്ഞു വെച്ചില്ലേ. ഞാൻ ഉമ്മ വെച്ചെന്ന് എങ്ങനെ കൊമ്പനമ്മാവൻ അറിഞ്ഞെന്ന് ചോദിച്ചില്ലേ. നീ ഉമ്മ വെച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കുളിരി കോരി, അതാണ് നീ ഉമ്മ വെച്ചത് എന്താണെന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞില്ലേ. ആ മുയൽക്കുട്ടൻ പറഞ്ഞു, കൊമ്പനമ്മാവന് എങ്ങനെയാണോ തുമ്പിക്കൈ അതുപോലെയാണ് എനിക്ക് മൂക്കിന്റെ രണ്ടു വശത്തുമുള്ള നീണ്ടു വെളുത്ത മീശകൾ. തുമ്പിക്കൈയിൽ തൊട്ടപ്പോഴാണ് മാമൻ സ്നേഹത്തിന്റെ വലിയൊരു ചുമടാണെന്ന് അറിഞ്ഞത്. അതാണ് ഒരു ഉമ്മ തന്നത്. കുഞ്ഞുമോനെ, നമ്മൾ ഈ നാട്ടിൽ ഈ കാട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞിട്ട് നിന്നെ പോലെ ഓമനത്വമുള്ളവർ ഈ കാട്ടിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നറിഞ്ഞു. കൊമ്പനമ്മാവൻ പുള്ളിമാനിനെ തൊട്ടു നോക്കിയിട്ടുണ്ടോ? മിഴുമിഴാന്നിരിക്കും. എന്റെ സ്നേഹം അരുവിയിലെ വെള്ളം പോലെയാണെങ്കിൽ പുള്ളിമാനിന്റെ സ്നേഹം തേന്തുള്ളി പോലെയാണ്. ഇപ്പൊ എന്താണ് മുയലിന്റെ സ്നേഹം എന്താണ് എന്താണ് മുയലിന്റെ സ്നേഹം എന്താണെങ്കിൽ എന്താണ് അരുവിയിലെ വെള്ളം പോലെയാണെങ്കിൽ മാന്റെ സ്നേഹം എന്താണ് തേന്തുള്ളി പോലെയാന്നാ പറഞ്ഞില്ലേ. മാമന് ഇഷ്ടമാണെങ്കിൽ ഞാൻ വിളിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ വലിയൊരു കൂട്ടം പുള്ളിമാനുകളെ മുയൽക്കുട്ടം കൂട്ടിക്കൊണ്ടുവന്നു. ആന പേടിപ്പിക്കാതെ തുമ്പിക്കൈ താഴ്ത്തിയിട്ട് വെറുതെ നിന്നു. പിന്നെ കെട്ടിപ്പിടിക്കാൻ കുനിഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ലേ. ഒരു ജീവിതകാലം പോയി സ്നേഹം എന്തെന്നറിയാതെ. ആനയും മാനുകളും കളിക്കുന്നത് കണ്ട് ആടുകളും ചേർന്നു. അപ്പോൾ ചെന്നായിക്കും കൊതിയായി ഈ സ്നേഹ സൗഹൃദത്തിൽ പങ്കുചേരാൻ. അവനും ഒന്നിച്ചുകൂടി. അപ്പോൾ ഒരു കടുവ വന്ന് ചെന്ന് സിംഹത്താനോട് ചോദിച്ചു, സിംഹത്തിനോട് ചോദിച്ചു, സിംഹമുത്തച്ഛ, ആനയും മാനുകളും മുയലും ചെന്നായയും കൂടി കളിക്കുന്നു, നമുക്കും പോയാലോ?
വേണ്ട കുട്ട, സിംഹം പറഞ്ഞു, നമ്മളൊക്കെ ഇത്ര നാളും അവരെ പിടിച്ചു തിന്ന് ഭയപ്പെടുത്തി. ഇനി നമ്മൾ ചെന്നാൽ അവർ ഓടിക്കളയും. മുയൽക്കുട്ടൻ ഇത് കേട്ട് വിവരം ആനയോട് പറഞ്ഞു. ആന പറഞ്ഞു, കുഞ്ഞു മുയൽക്കുട്ട, ഈ സിംഹം ആളൊരു അലവലാതിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവന്റെ ഉള്ളു തനി തങ്കം തന്നെ. പക്ഷെ സിംഹത്തിനും കടുവയ്ക്കും പുല്ല് മാത്രം തിന്ന് ജീവിക്കാൻ സാധിക്കില്ല കൊമ്പം മാമ, പശി കുറച്ച് കൂടുതലാണ്. അപ്പോൾ കാട്ടുപോത്ത് ചെന്ന് പറഞ്ഞു, നമ്മൾ ഏതായാലും വയസ്സായാൽ അങ്ങ് ചത്തുപോകും. ദഹിപ്പിക്കാനോ കുഴിച്ചു മൂടാനോ ആരുമില്ല. അങ്ങനെയാകുമ്പോൾ ഞങ്ങളിൽ വയസ്സായവരെ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളി. കാട്ടുപോത്തിന്റെ ഈ നിർദ്ദേശം കേട്ട് സിംഹം പൊട്ടിക്കരഞ്ഞുപോയി. എന്റെ ദൈവമേ, കാട്ടുപോത്ത് തീരെ നിർദ്ദയനും കശ്മലനുമാണെന്നാണല്ലോ ഞാൻ കരുതിയത്. അവന്റെ ഉള്ളിൽ ഇത്ര ത്യാഗം ഇരിക്കുന്നല്ലോ. കാട്ടുപോത്ത് പറഞ്ഞു, ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അന്യോന്യം ഉതകി ജീവിക്കാനാണ്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പട്ടിണിയൊന്നും കിടക്കണ്ട. എന്നായാലും ഒരിക്കൽ മരിക്കണമല്ലോ. അത് നിങ്ങൾക്ക് ഉപകരിച്ചിട്ടായാൽ അത്രയും സന്തോഷം. നിങ്ങൾ ചെയ്യുന്നത് പാപവുമല്ല. ജീവിതം മുടങ്ങാൻ ഒരു വഴി വേണം. നിങ്ങളിൽ ആവുന്നവർ അത് ഞങ്ങൾക്ക് ചെയ്തു തരുന്നു എന്ന് മാത്രം. മൃഗങ്ങളുടെ വർത്തമാനം കേട്ട് ദൈവം പറഞ്ഞു, എന്റെ കാട്ടിലെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വകതിരിവില്ലെന്ന് ഞാൻ വിചാരിച്ചു. അല്ലെങ്കിൽ ഇത്രയധികം മനുഷ്യരെ ഞാൻ സൃഷ്ടിക്കുകയില്ലായിരുന്നു. അങ്ങനെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമുള്ള എല്ലാ മൃഗങ്ങളും കൂടി ആ സൗഹൃദ തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചു. അവിടെ തന്നെ കിടന്നുറങ്ങി. ദൈവത്തിന്റെ അനൽപമായ സ്നേഹം പോലെ നിലാവ് അവരെ തഴുകി. ഉണ്ണിമായയുടെ ചുണ്ടുകളിലും തളർന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ മയിൽപ്പീലിയെ കെട്ടിപ്പിടിച്ചു. പിന്നെ അതേ ചിരിയോടെ ഉറങ്ങിപ്പോയി. മയിൽപ്പീലി സ്പർശം അഷിത, അതാണ് അല്ലേ? അപ്പൊ എന്താണ് ഈ സ്റ്റോറി പറഞ്ഞിരിക്കുന്നത്? മൃഗങ്ങളൊക്കെ ഓരോ ഭാഗത്തായി താമസിക്കുകയാണ് അല്ലേ? അപ്പൊ ഒരു ദിവസം മുയൽ വന്നിട്ട് തുമ്പി ആനന്റെ തുമ്പിക്കൈ തൊട്ടപ്പോ എന്താണ് നല്ല സ്നേഹമുള്ള ആനയാന്ന് മനസ്സിലായി അല്ലേ? അങ്ങനെ എന്താണ് എല്ലാവരെയും എന്താ പുള്ളിമാനെ തേൻ പോലെയാണ് സ്നേഹം എന്നും പറഞ്ഞ് പുള്ളിമാനെ കൂട്ടിക്കൊണ്ടത് അല്ലേ? പിന്നെ എന്താണ് കടുവയും സിംഹവും അവരുടെയൊക്കെ മനസ്സ് കേട്ടപ്പോ എന്താണ് എല്ലാരും പാവാന്ന് പറഞ്ഞില്ലേ? അപ്പൊ കാട്ടുപോത്ത് എന്താ പറഞ്ഞത്? ഞങ്ങള് വയസ്സായാൽ എന്ത് വന്നാലും ഒരിക്കലും മരിക്കണം അല്ലേ? അപ്പൊ ആ മരിച്ച് വെറുതെ ഇതാവുന്നതല്ല, നിങ്ങൾക്ക് ഭക്ഷണം ആവുന്നതാണെങ്കിൽ ഞങ്ങളെ വയസ്സായവരെ നിങ്ങൾ എന്താക്കുക, കൊന്നു തിന്നോന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഓരോരുത്തരും. അപ്പൊ ഇവരെ ഓരോ ഇതും സംസാരവും കേട്ടപ്പോ എന്താണ് ഈ മാലാക പറഞ്ഞ എന്താണ്, ദൈവം പറഞ്ഞ എന്താണ്, മൃഗങ്ങളുടെ വർത്തമാനം കേട്ട് ദൈവം പറഞ്ഞ എന്താ, എന്റെ കാട്ടിലെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വകതിരിവില്ലാന്നാണ് ഞാൻ വിചാരിച്ചത്. വകതിരിവില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്താക്കിയത്, എന്താണ് വിചാരിച്ചിരുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇത്രയധികം മനുഷ്യരെ ഞാൻ സൃഷ്ടിക്കില്ലായിരുന്നു എന്ന് സൃഷ്ടിക്കുകയില്ലായിരുന്നു എന്നാണ് ദൈവം പറഞ്ഞല്ലേ? അങ്ങനെ എന്താക്കി, കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമുള്ള എല്ലാ മൃഗങ്ങളും ഈ സൗഹൃദ തടാകത്തിൽ വെള്ളം കുടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി അല്ലേ? ദൈവത്തിന്റെ അനൽപമായ സ്നേഹം പോലെ നിലാവ് വരെ തഴുകി. ഉണ്ണിമായയുടെ ചുണ്ടുകളിലും, ഉണ്ണിമായനോട് ആരെ പറഞ്ഞെടുക്കുന്ന ഒരു കഥ പറഞ്ഞെടുക്കായിരുന്നില്ലേ? അങ്ങനെ ആ കഥ കേട്ട് ഉണ്ണിമായന്റെ ചുണ്ടില് എന്താ തളർന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞ് അവൾ ആ മയിൽപ്പീലിയെ കെട്ടിപ്പിടിച്ച് പിന്നെ അതേ ചിരിയോടെ ഉറങ്ങിപ്പോയി അല്ലേ? ഇതാണ് സ്റ്റോറി. ഓക്കെ, അപ്പോ വായിക്കാം, കണ്ടെത്താം. ഒരു ജീവിതകാലം പോയി. സ്നേഹം എന്തെന്നറിയാതെ എന്തുകൊണ്ടായിരിക്കും ആന ഇങ്ങനെ പറഞ്ഞിണ്ടാവുക? ഒരു ജീവിതകാലം മൊത്തം പോയി, സ്നേഹം എന്തെന്നറിയാതെ എന്നല്ലേ? എന്തുകൊണ്ടായിരിക്കും ഈ ആന ഇങ്ങനെ പറഞ്ഞത്? അത് ആലോചിച്ച് എഴുതുക. ഓക്കെ, അവന്റെ ഉള്ളിൽ ഇത്ര ത്യാഗം ഇരിക്കുന്നല്ലോ. ആരെ കുറിച്ചാണ് സിംഹം ഇങ്ങനെ പറഞ്ഞത്? അതിനുള്ള കാരണം എന്തായിരിക്കും? അവന്റെ ഉള്ളിൽ ഇത്രയും ത്യാഗം ഇരിക്കുന്നല്ലോ എന്ന് സിംഹം പറഞ്ഞില്ലേ, ആരെ കുറിച്ചാ പറഞ്ഞത്? ആ അതിനുള്ള കാരണം എന്തായിരിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ആരെ കുറിച്ചാന്നും എഴുതണം. ഓക്കെ, മാമൻ സ്നേഹത്തിന്റെ വലിയൊരു ചുമടാണ്. ആരാണ് ഈ മാമൻ? കുഞ്ഞു മുയൽ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? മാമൻ സ്നേഹത്തിന്റെ വലിയൊരു ചുമടാന്നാ പറഞ്ഞല്ലേ. ആരാണ് മാമനെ? കുഞ്ഞുമോയിൽ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? അപ്പൊ അത് എഴുതുക കേട്ടോ. മൃഗങ്ങൾക്ക് മനുഷ്യരെക്കാൾ വകതിരിവുണ്ടെന്ന് ദൈവം തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? മൃഗങ്ങൾക്ക് മനുഷ്യരെക്കാൾ വകതിരിവുണ്ടെന്ന് ദൈവം തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? എഴുതുക കേട്ടോ. സൗഹൃദ തടാകം എന്ന കഥയിൽ പ്രയോഗിച്ചിരിക്കുന്നതിന്റെ ഔചിത്യം എന്ത്? ഈ തടാകം, സൗഹൃദ തടാകം എന്ന ഈ കഥയിൽ പ്രയോഗിച്ചിരിക്കുന്നതിന്റെ ഔചിത്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന സ്നേഹമുള്ള ജീവിയാണ്. എന്തൊക്കെ സൂചനകളാണ് പാഠഭാഗത്ത് കണ്ടെത്താൻ കഴിയുന്നത്? അത് എഴുതുക. ഇനി പ്രയോഗ ഭംഗി കണ്ടെത്താം. സ്നേഹത്തിന്റെ വലിയൊരു ചുമട്.
എന്നത് കഥയിലെ ഭംഗിയുള്ള ഒരു പ്രയോഗമാണ് അല്ലേ? സ്നേഹം ചുമടായി മാറുമോ? എന്തുകൊണ്ടായിരിക്കും കഥാകാരി ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും കഥാകാരി അങ്ങനെ പറഞ്ഞത്? അത് എഴുതുക. കഥയിലെ മറ്റ് ചില പ്രയോഗങ്ങൾ നോക്കൂ. മയിൽപ്പീലിക്കണ്ണിൽ നിന്ന് കരുണാകുലമായ ഒരു നോട്ടം നീണ്ടു വന്ന് അവളെ തൊട്ടു. എന്റെ സ്നേഹം അരുവിയിലെ വെള്ളം പോലെയാണെങ്കിൽ പുള്ളിമാനിന്റെ സ്നേഹം തേൻതുള്ളി പോലെയാണ്. ദൈവത്തിന്റെ അനൽപമായ സ്നേഹം പോലെ നിലാവ് അവരെ തഴുകി. ഈ വാക്യങ്ങളുടെ അർത്ഥഭംഗി ഭംഗികളെ കുറിച്ച് കൂടുതൽ ആലോചിക്കുക. എന്തൊക്കെ ആശയങ്ങളാണ് തെളിഞ്ഞു വരുന്നത് എന്നുള്ളത് എഴുതുക. ഓക്കെ, ഇനി ശീർഷകം ഉചിതമോ? എന്താണ് മയിൽപ്പീലി സ്പർശം എന്നാണല്ലേ ഈ കഥയുടെ പേര്. കഥാകാരി എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ശീർഷകം എന്ന് പറഞ്ഞ ഹെഡിങ് അല്ലെ ഇങ്ങനെ കഥയ്ക്ക് നൽകിയത്? നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കുക. ഓക്കെ, കാടും നാടും. കാടിനെ കുറിച്ച് മൃഗങ്ങളെ കുറിച്ചും മാത്രമല്ല ഈ കഥ, നാടിനെ കുറിച്ചും മനുഷ്യരെ കുറിച്ചും കൂടിയാണ് അല്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ എന്താക്കി, ചാപ്റ്റർ നന്നായി വായിക്കുക കേട്ടോ. ഒരു 5 times എങ്കിലും ചാപ്റ്റർ എന്താക്കുക, നന്നായി വായിക്കുക, മനസ്സിരുത്തി വായിക്കണം കേട്ടോ. മീനിങ് ഒക്കെ മനസ്സിലാക്കി വായിക്കണം. ശ്രദ്ധ എവിടെയോ ഒന്നും പോകരുത്. ഇത് വായിക്കുമ്പോൾ എന്താക്കുക, നമ്മൾ ഇതിലേക്ക് തന്നെ ഈ ബുക്കിലേക്ക് തന്നെ ശ്രദ്ധിച്ച് മനസ്സിരുത്തി വായിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നന്നായി വായിക്കുക. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആൻസർ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ചാപ്റ്റർ ഇനി അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ എന്താണ് കണ്ടു കഴിഞ്ഞ ശേഷം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.